എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലെ വെസ്റ്റ് ഗാരോ ഹിൽസിലാണ്. ഇപ്പോൾ ഇതേ സമയം 6 മണിയാവുന്നേ ഉള്ളൂ, പക്ഷേ നേരമൊക്കെ ഇവിടെ നല്ലപോലെ വെളുത്തു. എനിക്ക് നല്ല വെട്ടം വീണു. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മിനിങ്ങാന്ന് വാഴവത്തുമായിട്ട് ഇവിടെ എത്തിയാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ എല്ലാ വണ്ടിയിലും ലോഡൊക്കെ ഇറക്കി. അപ്പോൾ ഇനി നമ്മളിന്ന് തിരിച്ചുള്ള യാത്രയാണ്. രാവിലെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പില്ല, എല്ലാവരും ഗ്ലാസ്സൊക്കെ കഴുകി കൂളൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ആളെന്തി അത് ഗ്ലാസ്സൊക്കെ തുടയ്ക്കാൻ പോലായിരുന്നു. കാളെ കണ്ടില്ല, എനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോയായിരിക്കും. എന്നാൽ വേഗം എല്ലാവരും റെഡി ആയിക്കോ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ലോഡ് നോക്കണം. ഇപ്പോൾ പുത്തേറ്റാളുവിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘാലയൻ മഞ്ഞൾ ദേവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. നോക്കി നല്ല അരിഞ്ഞ് വെയിലത്തിട്ടേക്കുവാ. മേഘാലയയിലെ മഞ്ഞളിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും ഗുണമുള്ള മഞ്ഞളാണ് മേഘാലയയിലുള്ളത്. അതെ, ജയന്തിയ ഹിൽസിലെയാണ് ഏറ്റവും നല്ല മഞ്ഞൾ. പോ, എല്ലാവരും വണ്ടി എടുത്തോ, വണ്ടി എടുത്തോളാം, പോയേക്കാന്ന്. എല്ലാവരും ചാടി വണ്ടിക്കകത്ത് കയറിക്കോ. ഇവിടെ പുതിയതായിട്ട് വഴി പണിതാ, അതുകൊണ്ട് ഇത് കല്ലല്ല ഇട്ടേക്ക, കല്ലടിക്കേക്ക, അതുകൊണ്ട് വണ്ടി കയറി വരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാലിവണ്ടി ആയതുകൊണ്ട് നമ്മുടെ കിടന്ന് കറങ്ങുകയൊക്കെ ചെയ്യും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ വണ്ടികൾ കയറി, പതുക്കെയൊക്കെ കുറച്ച് കറങ്ങിയൊക്കെ കയറി പോന്നു. രാവിലെ കുറച്ച് നേരം രാജേഷ് പ്രഭു ഓടിച്ചു തന്നാ, അത് കഴിഞ്ഞ് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചോളാം. ചായ കുടി കഴിഞ്ഞിട്ടോടിക്കാൻ ഇവിടെ തന്നെ ചായ ഉണ്ട്, തൊട്ടടുത്താ ചായക്കട. ഇന്നലെ അവരോട് പറഞ്ഞിട്ടല്ലേ പോന്നെ, 6 മണിയാകുമ്പോന്നെ അല്ല 7 മണിയാകുമ്പോന്നേക്കാന്ന് പറഞ്ഞിട്ട്. അതെ അതെ, രാവിലെ ചേട്ടൻ ഇനി പൊറോട്ടയും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു വേലിയുണ്ടോ? അടിപൊളിയാണ്, മുളയും കൊണ്ടുള്ള വേലി, തീറ്റയും മുളയും. അപ്പൊ നമുക്ക് രാവിലെ ഇവിടുന്ന് ഓരോ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങ് പോവാം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചായക്കട. ആദ്യം വന്നയാൾ ചായയൊക്കെ പറയാൻ പോയിട്ടുണ്ട്. ഇപ്പം ഇതുണ്ട് ഇതേ നമ്മുടെ കമുകയിൽ കുരുമുളകൊക്കെ കയറ്റി വിട്ടേക്കുന്നത്. കുരുമുളകൊക്കെ പറിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു കേട്ടോ, ഈ സീസണിലെ കുരുമുളകൊക്കെ പറിച്ചതാ. രാവിലെ ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ട്, കുയിലിൻ്റെ കളകള നാദമൊക്കെ കേൾക്കാം. ഇതിവിടുത്തെ മീൻവണ്ടിയാണ് കേട്ടോ, മീനൊന്നും ഇല്ല അതിനകത്ത്, തീർന്നു പോയെന്നാ പറഞ്ഞേ. ആ രാവിലെ എല്ലാവരും ബോണ്ട കഴിക്കാൻ തുടങ്ങിയോ? ബോണ്ടയല്ല, പൊറോട്ട ഇല്ലേ, പഠിച്ചോണ്ട് വരുന്നുള്ളൂ. ചായ ഒന്നില്ലേ, ഇത് രാവിലെ ഇനി ഒന്നും കഴിക്കണ്ടല്ലോ, രണ്ട് ബോണ്ട വെച്ചുണ്ട്, നല്ല ചൂട് ബോണ്ട. എല്ലാരും പോരുവാണ്, ആരും ഇവിടെ നിൽക്കുന്നവരില്ലേ? എനിക്ക് നിക്കണമെന്നുണ്ടായിരുന്നില്ല. ആരും നിർത്തല്ലേ, ആരാ നിർത്തല്ലേ? അത് വേണമെങ്കിൽ പ്രൈവറ്റ് ബസ്സാ മൊത്തം, ഇത് ആസാം വണ്ടികളാ. ആസാം വണ്ടികളാ കൂടുതലും ഓടുന്നത്. ഇതെല്ലാം ഈ ബോർഡറല്ലേ, ഇതല്ലേ ഷീറ്റ് ഇട്ട് മറിച്ചേക്കുക. അതല്ല, നമ്മൾ അവിടെ പോയ പോലെ ഇത് അത്ര ഉൾനാടൻ ഗ്രാമം അല്ല, അതുകൊണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ കുറേ എല്ലാം സിമെൻറ്റ് തേച്ച വീടുകളാണ്. വേലിയൊക്കെ നമ്മുടെ ഈറ്റേ മുളയും കൊണ്ടുള്ള വേലികളുണ്ട്. ചായ കുടിച്ചിട്ട് ഓടിക്കാമെന്നും പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ചായക്കട എന്നുള്ളവർ ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയായിരുന്നു. ഈ വാക്ക് പാലിക്കണമല്ലോ. ഇനിയിപ്പോൾ കാപ്പ് കുടിക്കാൻ നിർത്തുണ്ടല്ലോ, എല്ലാവരും രാവിലെ രണ്ട് ബോണ്ടായും കഴിച്ച് ചായ കഴിച്ചു. ഇവിടുത്തെ ചെറിയൊരു പള്ളിയാണ്. ഇവിടെ പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ വലിയ പള്ളികളോ വലിയ ക്ഷേത്രങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട്. അല്ല, വലിയ പള്ളിയുണ്ട് നമ്മൾ ആ തുറയിലെ അന്ന് പോയപ്പോൾ. അല്ല, അങ്ങനെയുള്ളിടത്തേ ഉള്ളൂ, ചെറിയ ടൗണിലൊക്കെ ഉള്ളൂ. നമ്മൾ ആദ്യം പോയടുത്ത പ്ലാവൊക്കെ കണ്ട്, വർഷങ്ങളായ പ്ലാവൊക്കെയാണ് അത് അല്ലേ? ഒത്തിരി വണ്ണമുള്ള പ്ലാവുകള് നമ്മുടെ നാട്ടിലൊന്നും അതുപോലെ പ്ലാവുകൾ കാണുകയല്ല. ഇപ്പൊ ഇപ്രാവശ്യേ കഴിഞ്ഞ മേഘാലയ ട്രിപ്പിന്റെ അത്രയും ഒരു പച്ചപ്പില്ല, പച്ചപ്പില്ല അത്രയും ഒരു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഗ്രാമപ്രദേശം ഉൾഗ്രാമങ്ങളിലേക്ക് പോയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മള് ജസ്റ്റ് ഇപ്പോൾ ആസാമിൽ നിന്ന് ഒരു ശകലം മേഘാലയ്ക്ക് അകത്തോട്ട് ഒരു 10-40 കിലോമീറ്റർ 50 കിലോമീറ്ററൊക്കെ കയറിയിട്ടുള്ളൂ. രാജേഷ് പ്രോയ്ക്ക് യോഗമില്ല അത് പറഞ്ഞാൽ മതി.
സമയം കിട്ടിയില്ല, നമ്മൾ ഇന്നലെ ലോഡ് ഇറക്കി, ഇനിയിപ്പോ തിരിച്ച് ലോഡ് നോക്കണ്ടേ എല്ലാ വണ്ടിക്കും. ലോഡ് ഇറക്കുന്ന സമയത്ത് സുഖമായിട്ട് കറങ്ങാൻ പോയായിരുന്നല്ലോ, കറങ്ങാനൊന്നും പോയില്ലല്ലോ. അവിടെ കറങ്ങാൻ എവിടെ പോവാനാ? ഇവിടെ ഒന്നും കറങ്ങാൻ സ്ഥലമൊന്നും ഇല്ല. അതെ, ഇതൊരു സൈഡാന്നേ, മേഘാലയുടെ ഒരു സൈഡാ. ഇനി പോണെങ്കിൽ ഉള്ളോട്ട് പോണം. അതെ, എങ്ങോട്ട് പോണാലും 8-10 മണിക്കൂർ യാത്ര ചെയ്യണം. മാരിച്ചോര പോണേ 8-10 മണിക്കൂറേ പോണം. ഞങ്ങളൊന്ന് പോയതാണല്ലോ. ഈ പ്രാവശ്യം നമ്മള് രാജേഷ് പ്രോയെ കൊണ്ടുപോകാത്ത എന്ന് വെച്ചാൽ, സൂര്യ മാഡത്തിന് ആഗ്രഹം പറഞ്ഞായിരുന്നു നമ്മളോട് മേഘാലയ പോണമെന്ന്. 3-4 വണ്ടി ഒന്നിച്ചു പോകുമ്പോ കൊണ്ടുപോകാന്നും പറഞ്ഞാ. പക്ഷെ ഈ പ്രാവശ്യം പിള്ളേരുടെ പരീക്ഷ തീരാഞ്ഞോണ്ട് സൂര്യക്ക് വരാനും പറ്റിയില്ല. പിന്നെ രാജേഷ് പ്രോയെ മാത്രം കൊണ്ട് നമ്മള് വാരിച്ചോരെ കാണിച്ചിട്ട് സൂര്യക്ക് വിഷമമാവല്ലേ. അതുകൊണ്ടാ, അതുകൊണ്ട് ഇനി നമുക്ക് സൂര്യ കൊണ്ട് വരാം. അതെ, സ്കൂൾ അടയ്ക്കുമ്പോ വാരിച്ചോരെയും അല്ല, അത് തന്നെയല്ല. കുറച്ച് ഈ സൈഡല്ലേ, അല്ല അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാംങ്ങൊക്കെ പോവാം. എന്നാലേ ഒരു മേഘാലയുടെ യഥാർത്ഥ ചിത്രം കിട്ടത്തുള്ളൂ. ആ പറഞ്ഞതല്ലേ, അത്രയും സന്തോഷമില്ല. അത് സൂര്യ കൊണ്ടുപോവാന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു. ആ അത് പറഞ്ഞുതരാം. ഇവിടെ മേഘാലയയിലെ 3 ഗോത്രവിഭാഗക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്, ഗാരോ, ഖാസി, ജയന്തിയ. അപ്പൊ ഈ 3 ഗോത്രവിഭാഗക്കാരുടെ പേര് തന്നെ 3 ഹിൽസ് അറിയപ്പെടുന്നത്, ഗാരോ ഹിൽസ്, പിന്നെ ജയന്തിയ ഹിൽസ്, ഖാസി ഹിൽസ്, അങ്ങനെ. അപ്പൊ ഈ ഗാരോ വിഭാഗക്കാർ താമസിക്കുന്നതാണ് ഗാരോ ഹിൽസ്. അപ്പൊ അത് തന്നെ ഒരു 5-6 ജില്ലകളുണ്ട്. അതിൽ ഒരു ജില്ലയാണ് ഈ വെസ്റ്റ് ഗാരോ ഹിൽസ്. വെസ്റ്റ് ഗാരോ ഹിൽസ് ഉണ്ട്, ഈസ്റ്റ് ഗാരോ ഹിൽസ് ഉണ്ട്, നോർത്ത് ഗാരോ ഹിൽസ് ഉണ്ട്, അങ്ങനെ. ഇങ്ങോട്ടുള്ള വീടുകളെല്ലാം സിമെന്റ് തേച്ച വീടുകളാ അല്ലേ. ഇത് ഇവിടുത്തെ ഒരു ഇച്ചിരി വലിയൊരു ടൗൺ ആയത്. ഞാൻ മുന്നേ പോകുന്ന വണ്ടിക്കാരോട് പറ അവരെല്ലാം വിട്ടുപോയി. ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ പൊറോട്ട ഒന്നും കിട്ടുകയില്ല, കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മുടെ അവിടുത്തെ പോലെ ഉള്ള പൊറോട്ട തന്നെ ആണോ? ഇന്നലെ പോയി കണ്ടുപിടിച്ചു. അത് ഏതെങ്കിലും ഒരു കടയിൽ എങ്ങനെ കണ്ടാലേ ഉള്ളു, അല്ലാതെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തിക്കിരക്കില എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഒരുവിധം വലിയ ടൗൺ ആണ് ഇവിടുത്തെ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അതെ, ആകെ 46 കിലോമീറ്റർ. പൊട്ടമത്തി 4 കിലോമീറ്റർ. പൊട്ടമത്തിയാണോ? ലോഡേ 3 വണ്ടിക്ക് ലോഡ് പറഞ്ഞതായിരുന്നു. അപ്പം ഒരു വണ്ടി, ഒരു ലോഡ് നമ്മുടെ ഈ വണ്ടിക്ക് നമ്പർ കൊടുത്തു, ഒരെണ്ണം ജോബിയുടെയും ഒരെണ്ണം അജീഷിനെയും കൊണ്ട് നമ്പർ കൊടുത്തായിരുന്നു. പക്ഷേ 2 എണ്ണം ക്യാൻസലായിപ്പോയി. ആ, അതുകൊണ്ട് 1 വണ്ടിക്കേ ലോഡുള്ളൂ. അപ്പം ഇന്ന് നോക്കണം, വേറെ ഏതെങ്കിലും ലോഡാകുമെന്ന് നോക്കണം. ഉണക്ക് ബാധിച്ചു എല്ലായിടത്തും അല്ലേ? ഉണക്ക് ബാധിച്ചു. അപ്പം അതുകൊണ്ട് ഇനിയേ കറങ്ങാനൊക്കെ ഇനിയും നമ്മൾ മഴക്കാലത്ത് വരാം. ഒത്തിരി മഴക്കാലം അല്ല, അല്ലാതുള്ള സമയത്ത്. അതെ, ഇവിടുത്തെ വണ്ടി ഉണ്ടോ? ആ, ഒരു പിക്കപ്പൊക്കെ ആയിരുന്നു ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നേ. നമുക്ക് എന്നാ ലോഡ് കയറ്റാൻ പെട്ടെന്ന് ഇല്ലണ്ട, അപ്പോൾ കോ ഡ്രൈവറെ നമുക്ക് ലോഡ് കയറ്റാൻ വിടാം. എന്നാ അജീഷും രാജേഷ് ബ്രോയും കൂടെ പോക്കോ, ഞങ്ങൾ പറയാം ജോബിയുടെ കൂടെ വന്നേക്കാം. ഞങ്ങൾ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പതുക്കെ വരാം. കാഴ്ച സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നല്ലായിരുന്നല്ലേ? ഞാൻ ഓർത്തത് സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നായിരിക്കും. ലോഡ് കയറ്റാനും ഒക്കെ വിടാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. അല്ല, ഡ്യൂട്ടി ഡ്യൂട്ടി ഫസ്റ്റ് കറങ്ങാൻ പോയില്ലല്ലോ. ഡ്യൂട്ടി ചെയ്യാൻ വന്നല്ലേ ഇപ്പം ഞങ്ങൾ? ആ, കറങ്ങാൻ വന്നാണോ? അല്ല, ഈയിടെ വേറെ കറക്കമൊക്കെ ഇറങ്ങി, നമ്മൾ പോലും പോകാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് വന്നല്ലേ. എവിടെ പോയി അല്ലേ? ആ, ഞാൻ പിന്നെ പറയാം, അതൊരു കഥയാ. രണ്ട് സൈഡും നല്ല അടിപൊളി റബ്ബർ തോട്ടം. അതെ, റബ്ബറല്ലേ, റബ്ബറിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് തളർത്ത് വന്നു തുടങ്ങി. ഇതൊക്കെ വെട്ടുന്ന റബ്ബറാ കേട്ടോ, ചിരട്ടയൊക്കെ ഇരിപ്പുണ്ട്. ഇതാ ബേറാപ്പിൾ, അതുണ്ടോ? പക്ഷെ നല്ല ഹുളിയുണ്ട് കേട്ടോ. ഞാൻ ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ വഴി സൈഡിൽ കൂടെ എല്ലാം നിൽക്കുന്നതാണ്.
കുറച്ച് പറിച്ചോണ്ട് വന്നു ചുമ്മാ ആയിരിക്കും തിന്ന. പുളിയാണോ? പുളിയുണ്ട്, പുളിയുണ്ട്. നമ്മൾ ഈ ഓലോലിക്കൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട്. ഇത്ര വളരെ വലിപ്പം വെക്കുള്ളൂ അല്ലേ? അല്ല, ഇത് വേറെ സൈസും ഉണ്ട്, ഇച്ചിരി കൂടെ നീണ്ടിരിക്കുന്നതും വലുതും ഉണ്ട്. ഇതൊരു നെല്ലിക്കയുടെ വലിപ്പമുള്ളൂ. ആ അല്ലേ, കുഞ്ഞു നെല്ലിക്കാന്ന് തോന്നുന്നുണ്ട്. അതാണ് ഓലോലിക്ക പാല് തന്നെ തോന്നത്തുള്ളൂ. കണ്ട ഇവിടുത്തെ മണ്ണ് കണ്ടോ, ഇത് കളിമണ്ണ് പോലെ അല്ലേ? കളിമണ്ണിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നു. അത് ഒട്ടി പിടിച്ചിരിക്കുന്നു, നല്ല ഇതായിട്ടെ. ഇത് വേറെയുടെ ഇതും കാണും എല്ലാം അങ്ങനെ. അതെ, ചെറിയല്ല ഇത്, ബേറാപ്പിളാണ്. ആപ്പിളിന്റെ ടേസ്റ്റ് അല്ലേ ഇതിനാണ്? ചേട്ടാ വിഷക്കാവൊന്നും അല്ലല്ലോ അല്ലേ? എന്നാണ് ഞാൻ തിന്നും. ഇത് ചെറിയൊരു സിറ്റി കേട്ടോ. മാർക്കറ്റ് ഒക്കെ ഉള്ള ദിവസമാണ് തോന്നുന്നല്ലോ, നല്ല തിരക്കുണ്ടല്ലോ രാവിലെ. പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് ദിവസമാണോ? ഈ സ്ഥലപ്പേരന്നെ ബസോർക്കോണ. ആ സ്ഥലപ്പേരൊക്കെ എവിടെ ഇരുന്ന് വായിച്ചോ. ആ ഇന്നിവിടെ മാർക്കറ്റ് ദിവസം. ഇങ്ങോട്ട് ദിവസം കേട്ടോ, പക്ഷെ ഇവിടെ ഇത്ര ആയിരിക്കല്ലേ. ഇതല്ലേ ഇങ്ങോട്ട്, ഇതുണ്ടോ മാർക്കറ്റ്? ഇറങ്ങിപ്പോന്നോ? ഇതുണ്ടോ? ഏ, ഇങ്ങോട്ട് മാർക്കറ്റ്. അപ്പുറത്തെങ്ങാനും വണ്ടി ഇട്ടിട്ട് വരാം. എല്ലാം കഴിക്കണ്ടേ? ആ കാപ്പി കുടിച്ചാലോ? ആ കാപ്പിയും കുടിക്കാം, ഇവിടെ കടയൊക്കെ ഉണ്ട്. അപ്പുറെങ്ങാനും വണ്ടി ഇട്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് കടയുണ്ടോ? ഹോട്ടലെല്ലാം കണ്ടായിരുന്നു, കാണുമല്ലേ? ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഉണ്ടല്ലേ, കടയുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം നേരത്തെ ഇരിക്കാം. പോട്ടെ, മുന്നോട്ട് കയറി വണ്ടി അപ്പുറം കൊണ്ട് ഇട്ടിട്ട് വരാം. കുറച്ച് അകലെ ഇട്ടിട്ട് വരണം, ചേണ എന്നിട്ട് കഴിച്ചിട്ട് പോവാം. ആ ഇത് ഇവിടെ ആനയുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ജോബി ബ്രോയുടെ വണ്ടി. ഇത് പിന്നെ കലക്കൻ വണ്ടി അല്ലേ? കലക്കനാണോ? സൂപ്പർ വണ്ടി. എല്ലാം സൂപ്പർ വണ്ടിയാ. ആ എല്ലാം. അതെ, അതെ. ഏത് വണ്ടിയാ മോശം? അംഗവും കാണാൻ താളി കുടിക്കാന്ന് പറഞ്ഞാല് മാർക്കറ്റും കാണാൻ കാപ്പിയും കുടിക്കാം. അപ്പൊ ആനയൊക്കെ വരുന്നതിന് ഇപ്പൊ എല്ലാരോടും ചാടി ഇറങ്ങി വരാൻ പറ. ഇവിടെ ആനയുണ്ട്, വേഗം ഇറങ്ങി വാ. എലിഫന്റ് ക്രോസിംഗ് സോൺ എഴുതി വെച്ചേക്കുന്നുണ്ടോ? ധീരെ ചലോ ഗോസ്ലോ, അതിന്റെ ഗാരോ ഭാഷ എന്തോ മോള് എഴുതിയേക്കുന്നെ. കസിനെ റീബോ, അത്രയും പഠിച്ചു കേട്ടോ. ആനയും നല്ലെന്ന്. ഒരു ഫോട്ടോ എടുത്തോണ്ട് ആ വാക്ക് പഠിച്ചേക്കാലോ നമുക്ക്. മോടെയാണ്, ഒരു കാത് കുത്തിട്ടുള്ളു. ഇറച്ചിക്കട കേട്ടോ, പന്നിയിറച്ചിയൊക്കെ അതെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. വേണമെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. നമുക്ക് പോവാല്ലേ? ഇവിടെയുള്ളവരെ കൂടുതലും പന്നിയിറച്ചി ഉപയോഗിക്കുന്നത്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് മാർക്കറ്റ് ദിവസവും കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു. പന്നിയുടെ തല ഇരിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? അതുണ്ടോ, നമ്മുടെ അവിടെ കട്ട് ചെയ്യുന്ന പോലെ അല്ല. കണ്ടോ, ഒരൊറ്റ പീസായിട്ട് എടുത്ത് വെച്ചേക്കുന്നുണ്ടോ? നടുവേ കട്ട് ചെയ്തേക്കതെ. ഈ കൊട്ട ഉണ്ടോ? ഇത് ഇവിടുത്തെ വേസ്റ്റ് പിന്നെ കമ്പിയില് കുത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കതെ. ഇന്ന് മാർക്കറ്റ് ദിവസം അതിന്റെ വേസ്റ്റൊക്കെ ഉണ്ട്, അതിനകത്ത് എല്ലാരും ഇട്ടാ മതി. അല്ല, മാർക്കറ്റ് ദിവസം അല്ല, സ്ഥിരം അവിടെ വെച്ചേക്കുന്നു. ഉണ്ട്, അല്ല, ചിലയിടത്ത് അങ്ങനെയില്ല. ഈ മാർക്കറ്റ് ദിവസം കൂടുതൽ ഇതിൽ ഉണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തെ ചെറിയൊരു തട്ടുകടയാ. മുട്ടയൊക്കെ കണ്ടോ, പുഴുങ്ങിയിട്ട് അത് ഫ്രൈ ചെയ്ത് വെച്ചേക്ക. ഇത് തന്നെ ഇത് പച്ചക്കറി എല്ലാം കൂടെ ഉള്ളൊരു പരിപ്പോടെ ഈ നമ്മുടെ ഉള്ളിവടയൊക്കെ പോലെ ഇരിക്കും. അത് മുട്ട പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇത് ഉള്ളിവടയാണ്. ഉള്ളിവട എന്ന് പറഞ്ഞാൽ പച്ചക്കറി എല്ലാം കൂടെ ഇട്ടോ കേട്ടോ. ഇത് പിന്നെ നമ്മൾ രാവിലെ കഴിച്ച ബോണ്ട ആ ടൈപ്പ്. ഇന്നൊരു ദിവസം നല്ല കച്ചവടം നടക്കുന്ന ദിവസമാണ്. കടയുണ്ട്, അവരെല്ലാം അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. കൊട്ട ഉണ്ടോ? കൊട്ട എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഓർത്ത് ഇത് മണലാന്നോ ഓർത്തത്. അടുത്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഉമിയാണ് കേട്ടോ, ഗോതമ്പിൻ്റെ ഉമിയാണ്. ആ ചാക്കിനകത്ത് ഇരിക്കുന്നതൊക്കെ അതെ. ജ്യൂസ് കടയിലെ മലയാളിയാണോ? ആണോ? അരെ ബയ്യ, അതെ, കറങ്ങുന്നില്ലേ?
അതെ, ഈ വണ്ടി തള്ളുന്നവളല്ലേ ഇത്? ജ്യൂസ് വേണോ? രാവിലെ ഏട്ടേക്ക് വേണോ? പറഞ്ഞോ. ഇല്ല, അഞ്ച് ജ്യൂസേ പറഞ്ഞിട്ടുള്ളൂ. അത് മതി, എനിക്ക് വേണമെന്നില്ല. അതെ, ഇവിടെ വരുമ്പം ഈ വഴി വരുമ്പം ഇവിടെ നിർത്തി ജ്യൂസ് കുടിച്ചിട്ട് പോകുള്ളൂ നമ്മുടെ കട കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ആട്ടെ, സ്ഥലപ്പേരൊക്കെ ഓർത്ത് നോക്കാം. നല്ല വരുമ്പം ജ്യൂസ് കേട്ടോ, നല്ല മധുരം ഉണ്ട്. തീർന്നു എന്നാ? അങ്ങനെ പറയരുത്, മസാല വേണ്ടായിരുന്നു. ഡാലോ ഡാലോ. ഇതേ ഒരു ഓട്ടോറിക്ഷ അല്ലേ? അതല്ലേ ഒരാൾ മുമ്പ് ഓട്ടോറിക്ഷ തള്ളി മറിക്കുന്നുണ്ടേ. ഒന്നും മനസ്സിലായില്ലേ? അത് അവിടെ കിട്ടുമെന്നാ പറഞ്ഞത്. പ്രത്യേകതരം ഭാഷയായതുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയത്തില്ല, ഇങ്ങോട്ട് മനസ്സിലാക്കാൻ അറിയത്തില്ല. അറിയത്തില്ലേ? അങ്ങോട്ട് പറഞ്ഞാൽ അറിയാൻ കേട്ടോ ഇവിടുത്തെ ഭാഷ. എനിക്ക് മനസ്സിലായി അവിടെ പറഞ്ഞു. ഫസ്റ്റ് ബാറ്റോട് ചോദിക്കുന്നു, മനസ്സിലായോ? മനസ്സിലായത് ദിശ കാണിച്ചു കൊടുത്തോണ്ട. എങ്ങനെയാണെങ്കിലും മനസ്സിലായോ? ആരാ പൈസ കൊടുക്കുന്നത്? നമ്മളെ കാഷർ പോയി. ഏറ്റവും അവസാനം കുടിക്കുന്ന ആളോ? ജ്യൂസിന് എത്രയാ? ജ്യൂസിന് 20 രൂപ. 20 രൂപ? 6 എണ്ണം 120 രൂപ. കുഴപ്പമില്ല, നല്ല ജ്യൂസായിരുന്നു. തെറ്റാലി വേണ്ട, മേടിച്ചോ വെച്ചോ. ഒരു കല്ലെടുത്ത് ഇതിനകത്തോട്ട് വെക്കുക. എത്ര രൂപ ഒരെണ്ണത്തിന്? 50ആ? നമുക്ക് വേണോ? ഒരെണ്ണം മതിയോ? ഇപ്പൊ അത് മുഴുവൻ എടുക്കും, പുള്ളിക്കില്ലാ സന്തോഷമാവും. 50 അല്ലേ? 80ആ? 80 ആണോ? ആ ഞാൻ കേട്ടെ 50 എന്ന്. ഇങ്ങനെ ഓഴിക്കുഞ്ഞിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. എന്തേ ആ കൂടെ കണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചേ. അല്ലല്ല, അവരെന്ത് ഇങ്ങോട്ട് വന്നിട്ട് ആകാശത്തെ? ഞാന് മലപ്പുറം, കണ്ണൂര്, കാസർഗോട്ട്, അവിടെ പണിക്കണ പോയി. അതെ അതെ, ഞാന് ഫേസ്ബുക്കില് കണ്ടിട്ട് കുറെ മാച്ചസ് ആക്കി. ഇത് ഒരു ദിവസം ആ സൈഡില് പോയില്ലേ മേഘാലയ, ഒരു കമ്പനി ഉണ്ടല്ലേ സൊസൈറ്റിയില്, പൊറോട്ട അവിടെ കിട്ടുമ്പോ. അവിടെ പൊറോട്ട കിട്ടുന്നു? നമ്മൾ അവിടെ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ കിട്ടുന്ന. വേറെ പൊറോട്ട കേരളത്തിലെ പോലെ അല്ല, അതാ ഞാൻ പറഞ്ഞേ. പേരെന്താ? പേര് മേദി. മേദി. വീട് ഇവിടെ അടുത്താണോ? ആ ഇവിടെ തന്നെയാ വീട്. എനിക്ക് എളുപ്പം ഉണ്ടായിരുന്നു, എല്ലാം മലയാളത്തിൽ ചോദിച്ചാൽ മതി. ചൗമീൻ ഉണ്ടോ കേട്ടോ? ചൗമീൻ വേണോ ആർക്കെങ്കിലും? ചൗമീൻ അതോ ഇത് നൂഡിൽസ് വേണോ? പൊറോട്ട നെയ്യെന്ന് പറഞ്ഞില്ലേ? എന്നാടാ ബീച്ച് പൊറോട്ട വേണോ നിനക്ക്? മീറ്റാ പൊറോട്ടന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞല്ലേ. പാത്രം ഒന്നുമില്ല, പൂരിയൊക്കെ പേപ്പറിലാണ് എടുത്തു തന്നേക്കുന്നത്. നീ കറി എങ്ങനെയാണോ? നല്ല പൂരിയാണോ? പൂരി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണ്ടോ രാവിലെ ബോണ്ട വന്നതുകൊണ്ട് വലിയ വിശക്കുന്നില്ല. അതുകൊണ്ട് ഒരു പൂരി കേട്ടാക്കി വരണം പോരെ. മതി മതി മതി. നീ എന്നെ പ്യാറാണോ ചോദിച്ചേ? ആറ് പേര് കാപ്പി പിടിച്ചപ്പോഴേ 120 രൂപ. അല്ല, ആറ് പേര് പൂരി കഴിച്ചപ്പോ 120 ആയുള്ളൂ, 20 രൂപയുള്ളൂ. ഇങ്ങനെ പരിപാടി ചുമ്മാ ഇറങ്ങിയിട്ട് വരാം. മാർക്കറ്റ് നിങ്ങളാ മാർക്കറ്റ് കണ്ടില്ലല്ലോ ഇവിടുത്തെ. ഇതുണ്ടോ ഇവിടുത്തെ ആയുധങ്ങൾ കണ്ടോ? ഇത് നമ്മൾ ഇന്നാള് കണ്ടോ? അതെ അതെ, ഇത് കണ്ടോ? ഇതുണ്ട്. ഇത് ഇത് പാര പോലെ ഇരിക്കുന്നല്ലോ, മറ്റേ തേങ്ങ പൊതിക്കുന്ന പാര പോലെ. എന്നാത്തിനും ഉപയോഗിക്കുന്ന അല്ലേ? അതെ, വാള. ഇത് പറഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. എന്നാ വിലയാ? തടി ഇറക്കാം, തടി ഇറക്കാം. എത്രയാ?
ആർക്കെങ്കിലും മുറുക്കാൻ വേണോ? പഴുക്കായും വെറ്റയും. ഇത് നൂലാട്ടോ ഇരിക്കുന്നതല്ല, നൂല് ആ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ചെറുതാന്ന് തോന്നുന്നു, പക്ഷെ അകത്തേക്ക് വരുമ്പം വിശാലമായ ഏരിയ ഇവിടെ, അതിവിശാലമായ ഷോറൂമുകൾ. അതെ അതെ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉള്ളു ഈ മാർക്കറ്റ്. ഇതിപ്പോൾ ഇവിടെ എല്ലാം തുണിയുടെ ഏരിയ അല്ലേ, ഇങ്ങോട്ടെല്ലാം തുണിയാ, ഡ്രസ്സിൻ്റെ ഏരിയ ഇവിടെ അല്ല. ഇവിടുത്തെ ലുലുമോളായത് എന്തെല്ലാം സാധനങ്ങളാ അല്ലേ, എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളെങ്കിലും മനുഷ്യർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഉണ്ട് ഇരുന്നു അങ്ങനെ അകലയിലേക്ക് ടൗണുകളിലേക്കൊന്നും പോവല്ലേ. ഇതെല്ലാമേ ഈ മുളയുടെ കമ്പുണ്ട്, ഈ മുളയുടെ തുണയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതെല്ലാം മുകളിലത്തെ പീസും എല്ലാം മുളയാ. ഇനിയിപ്പോൾ ഇത് കൂടുതൽ ടിൻ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത് മുകളിൽ വശത്ത്. ആ ഇതുണ്ട് ഈ ഡ്രസ്സ്, ഇതുണ്ട് ഈ തുണി. ഇത് ഈ ആസാമിലെ ഈ സൈഡിലും മേഘാലയിലൊക്കെ ഈ സൈഡിലുള്ളവരെല്ലാം ഇടുന്ന ലേഡീസിൻ്റെ ഡ്രസ്സായത്, സാരി പോലെ ഇരിക്കും. അവർ പ്രത്യേക രീതിയിലാണ് അത് ചുറ്റി ഉടുക്കുന്നത്. ലോങ് ബ്ലൗസ് ഇടും, അതിൻ്റെ എല്ലാം ഡിസൈൻ ഇതുപോലെ തന്നെ, എല്ലാത്തിൻ്റെയും ഡിസൈൻ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വാവ കിടക്കുന്നുണ്ടോ വാവ? ജോബി എന്തേ ജോബി, ജോബി ഇതുപോലെ പുറകിലാണ്. ഇത് കണ്ടില്ലായിരിക്കും. ഓറഞ്ച്, ഓറഞ്ച് ഇവിടുത്തെ ഓറഞ്ചാ, ഓറഞ്ച് നല്ല ഓറഞ്ചായിരിക്കും. ആ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചത് നല്ല മധുരം ഉണ്ടായിരുന്നു. ആ ഓറഞ്ച് വേണം, ഇച്ചിരി മേടിച്ചോണ്ട് കേട്ടോ. മേടിക്കാം, വില ചോദിക്കാം. ഇതുണ്ടോ? ആ വല, ചെറുതും വലുതും ഇഷ്ടം പോലെ വലയുണ്ട്. ഇതുണ്ട്, ഇതെന്തോ കുഞ്ഞു വലയത്, ഇതുണ്ടോ? ഓറഞ്ചിനെ ആ അഞ്ചെണ്ണത്തിന് 100 രൂപ. അഞ്ചെണ്ണത്തിന് 100 രൂപ? പക്ഷെ ഓറഞ്ചിന് വില കൂടില്ല, നമ്മൾ അന്നും ചോദിച്ചാ. പക്ഷെ ഇത് ഇവിടുത്തെ അല്ല കേട്ടോ, ഇത് നമ്മുടെ പഞ്ചാബ് ഓറഞ്ചായി. അല്ലല്ല, ഇത് ഇവിടുത്തെ, ഇത് ഈ ഇരിക്കുന്ന സാധനം. അതെ, ഭയങ്കര പൊടിയ, സഹിക്കാൻ വയ്യ. നമുക്ക് പോയേക്കാം. വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല നമ്മളെ അവിടെ ഇങ്ങനെയല്ല കിട്ടുന്നത്. ആ അല്ലല്ല, അതല്ല ആ ഇരിക്കുന്നല്ലേ, അത് മടക്കി വെച്ചേക്കുന്നുണ്ട്. അത് പക്ഷെ ഇതിനകത്ത് വലിയ കെമിക്കലും ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ആയിരിക്കും. കുഞ്ഞു വാവ തൊട്ടിക്കകത്ത് ഇരിക്കുന്ന പോലെ ഇരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇതേ ഇതുപോലെ ഇവർ ഡ്രസ്സ് ചെയ്യുന്നത്, സാരി ഇങ്ങനെ ഉടുക്കുന്നത്. നമ്മളവിടെ സാരി ഉടുക്കുന്ന പോലല്ല, ഇത് പ്രത്യേക രീതിയിലാണ്. മേഘാലയയിലുള്ളവർ പക്ഷേ ഈ ഡ്രസ്സ് ഇങ്ങനെയല്ല. പക്ഷേ ഇത് ഈ ആസാം മേഘാലയ ബോർഡർ ആയതുകൊണ്ട് ഈ ആസാമീസാണ് കൂടുതൽ ഇവിടെ ഈ സൈഡിലുള്ള. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് രീതി ഇത്. റോഡിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് വനമായി കാണുന്നേ. പക്ഷേ ഇത് എന്നാ മരമൊന്നും മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത് തേക്കാന്ന്, പക്ഷേ തേക്കൊന്നും അല്ല, ഇല കണ്ടാ അങ്ങനെ പെട്ടെന്ന് ഓർക്കും. ഒരേ സൈസ് മരമാണ് മൊത്തം. ആ നമ്മുടെ ഒരു ഫോളോവർ എത്തിയിട്ടുണ്ട്. ഹലോ, ആ കൈസേ അച്ഛാ, ആസ് റോസ് വീഡിയോ ദേഖ്തേ രഹതേ ഹം ആപ് ലോഗ് കാ. ഹാ ഹാ ഹാ, ബ്ലോഗ് മേ കബ് ആയേഗാ ആപ് ഇധർ മേ? ഹാ ആസാമി. ഹാവിജം തോ ഏക ചെനിലോ പുട്ടിട്ടോ നാ ചെനിൽ കനാം കേ നാം താ
പുത്തേറ്റ് ട്രാവൽ ബ്ലോഗ്. ഡ്യൂട്ടി ചേഞ്ചായി, ജോബി ബ്രോയെ ഏൽപ്പിച്ചു. കാപ്പിയൊക്കെ കുടിച്ചാലേ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാന്. അതെ, നമ്മളിത് സ്റ്റേറ്റ് ഹൈവേ ഈ റോഡ്. റൈറ്റ് സൈഡിൽ മേഘാലയം, ലെഫ്റ്റ് സൈഡിൽ ആസാമും. ലഹപ്പാറ. ഈ ടിൻഷീറ്റ് ഇങ്ങനെ വെക്കണ്ടായിരുന്നല്ലേ, ഭംഗിയില്ല. ആ മുളയായിരുന്നെങ്കിലല്ലേ, മുളയെല്ലാം തന്നെ പുല്ല് കൊണ്ട് മേയണ്ടായി. അത് പിന്നെ വർഷാവർഷം ഇവര് മേയണ്ടേ. ആ ഇവിടെ പെൺകുട്ടികളെല്ലാം സൈക്കിളെ സ്കൂളിൽ പോന്നു. ഇവര് ഒത്തിരി സൈക്കിൾ ഉപയോഗിക്കും ഇവിടെ. ആസാമിലേ ഉള്ളൂ കേട്ടോ, മേഘാലയയിലേക്ക് ചെല്ലുമ്പോൾ കുറവാ. അന്നേരം ഹിൽസ് അല്ലേ കൂടുതലും. അവിടെ സൈക്കിൾ ചവിട്ടാനുള്ള വഴിയില്ലല്ലോ. അവിടെ വഴിയില്ലതാ, സൈക്കിൾ ചവിട്ടാൻ പോയിട്ട് നടക്കാനുള്ള വഴി കുറവാ. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടം, ഇഷ്ടംപോലെ പശുക്കൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ പൊക്കം കുറവാ. ഇതുണ്ട് ഇപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡ് വനവും ലെഫ്റ്റ് സൈഡ് റബ്ബർ തോട്ടമായി. ചെറിയൊരു സ്കൂളാ കേട്ടോ. അതെ, ആ ടിൻ ഷീറ്റാണ് മൊത്തം ഇട്ടേക്കുന്നത്, മറിച്ചേക്കുന്നത് അതേ മുകളിൽ ഷീറ്റ് കൊണ്ട് മേഞ്ഞേക്കുന്നത്. അതൊക്കെ പുല്ലൊക്കെ മേഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ അന്ന് കണ്ട പോലത്തെ ഉള്ള മുളയൊക്കെ വെച്ച് മറിച്ചിട്ടാണ്. എന്ത് രസമാ. ബെൽഗുരി അല്ലേ, വെസ്റ്റ് ഗാരോ ഹിൽസ് മേഘാലയ. അല്ല ഈ ഒരു സൈഡ് ആസാം ആന്നേ, അതെ ചിലടത്ത് ശകലം കേറും വീണ്ടും ഇറങ്ങും, അങ്ങനെ ആസാമും മേഘാലയായിട്ട് മിക്സായിട്ടാ. കുറേ ദൂരം നമ്മൾ ഒരു സൈഡ് ആസാമും ഒരു സൈഡ് മേഘാലയായിട്ട് അങ്ങനെ ഓടുന്നുണ്ട്. റോഡാണ് അതിൻ്റെ അതിർത്തി. ഇവിടെ മെയിനായിട്ട് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഇതും ചെറിയൊരു സ്കൂളും വലിയ ഗ്രൗണ്ടും. ഗവൺമെന്റ് സ്കൂളാ ഇത്. എന്നാ ചെറുതാണേലും അതിനകത്ത് കസേര ഉണ്ടോ? ഇതുണ്ടോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ്, കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടോ? അതെ, ഇനി ഗാരോ ഭാഷയാണോ ആസാമി ഭാഷയാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഈ ആസാം സൈഡ് കൂടെ ആയതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല നിരപ്പ് സ്ഥലങ്ങളാ. ഇതുണ്ട് ഈ വീടിന്റെ ഒക്കെ ഒരു സൈഡിൽ നിന്ന് മണ്ണ് തേച്ച് വെച്ചേക്കുന്നേ. മെറ്റിലടിക്കാ, കൈക്ക് അടിക്കാൻ പറ്റില്ലേ വീട് പണിക്കുള്ളത്. ഇതുണ്ട് ഈ വീട്, ഇതുണ്ട് ഈ വീടുണ്ടാണ്ട്, അതെല്ലാം മണ്ണ് തേച്ച് വെച്ചേക്ക. അതീ പിന്നെ മുളയെ കൊണ്ട് പാകിട്ട് ഇതൊരു ചെറിയ സ്കൂളാ. അതാ കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നത്. സ്കൂളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഉണ്ടോ പന്നി നടക്കുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ അഴിച്ചു വിട്ടേക്ക് നിങ്ങളെ. പശുക്കളെ ഒരുപാടുണ്ട് കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് ആസാമിലാ, ഇനിയിപ്പോ അപ്പുറത്തോട്ട് മേഘാലയ വരെ പോയിട്ട് വരാം. ഞാൻ മേഘാലയ നിന്നാ വീഡിയോ എടുക്കുന്നത്. ആ എന്നാ വാ. ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. എല്ലാം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അസമേന. അസം അസം വേറെ. നാം കേ ഹെമൻതുറായ് ഹെമൻതുറായ് നമസ്കാരം. അയ്യോ ഇവരുടെ പേര് മനസ്സിലാക്കണേ വലിയ പാടാട്ടോ. നാം നമസ്കാരം. ഈ സ്ഥലത്തിന്റെ പേര് എന്നാന്നറിയോ? സൈൻ ബോർഡ്. ഞാൻ സൈൻ ബോർഡ് എന്ന് വായിച്ചു. സൈൻ ബോർഡ് എന്നോ? സൈൻ ബോർഡ് അല്ല, സൈൻ ബോർഡ്. രാജേഷ് ബ്രോ പോയി ലോഡ് കയറ്റാൻ വല്ലതും തുടങ്ങിയോ? ഇല്ല, അവിടെ അന്നേരം ഇന്നലെ വന്നു കിടന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു.
അവിടുന്ന് ആള് പറഞ്ഞായിരുന്നു രാവിലെ വന്നാൽ നമുക്ക് ബസ് വണ്ടിയായിട്ട് കയറ്റാന്ന് പറഞ്ഞായിരുന്നു, വേറൊരു വണ്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. പക്ഷെ ഇവര് ചെന്നപ്പോഴത്തേനും വേറെ വണ്ടി ആദ്യം വന്നു, അതുകൊണ്ട് പിന്നെ അത് കയറ്റിയിട്ട് നമ്മുടെ വണ്ടി കയറ്റുള്ളൂ. ഇതിന് ഈ സുബിൻ ഇപ്പൊ എവിടുന്ന് പൊട്ടി വീണു? ആ അതെ, അച്ഛനും ഉണ്ട്, റോയി അച്ഛനും ഉണ്ട്. അല്ല ഈ ലോലിപോപ്പ് ഒക്കെ എവിടുന്ന് കിട്ടി? ലോലിപോപ്പ് ഒക്കെ എവിടുന്ന് കിട്ടി? ഡ്രൈവിംഗിന് എനിക്ക് എപ്പോഴും വേണം. അത് കൊള്ളാം. കൂട്ടാനോ? ഇന്നലത്തെ ആളല്ലല്ലേ? ആ ഡ്യൂപ്പാ, ടെൻഷാ തോന്നുന്നു. ഫോൺ വർക്ക് ആവുന്നില്ലെങ്കിൽ അത് കൊള്ളാം. ഇതേ മറ്റേ റോയി അച്ഛൻ എന്തേ തിരക്കിലാണോ? ബിനോയ് അച്ഛൻ? ആ റോയി അച്ഛൻ തിരക്കില്ല, ഇന്നലെ വൈകിട്ട് വന്നു. റോയി അച്ഛന്റെ കൂടെ പോയി കാണാം റോയി അച്ഛനെ. അതെ, ഞാൻ റോയി അച്ഛൻ എന്തേ ബിനോയ് അച്ഛൻ പറഞ്ഞാൽ ഇന്ന് ഭയങ്കര റോയി അച്ഛന് തിരക്കായിരിക്കും. ഇവർക്ക് ഇത് ലോട്ടറി അടിച്ചിട്ടുണ്ട് രണ്ടുപേർക്ക്. രണ്ടുപേർക്ക് അതെ. അപ്പൊ ഇവര് പൂട്ടാന് പോവാ. കൂടാതെ ഉണ്ണിയും നമ്മുടെ രാജേഷ് പ്രഭു അവിടെ റെഡിയായി നിപ്പുണ്ട്. രാജേഷ് പ്രഭുക്ക് ഭൂട്ടാൻ പോകണം പോകണമെന്ന് പറഞ്ഞായിരുന്നു. അതെ അതെ, അതെ. നടന്നു അല്ല, ഞങ്ങളോട് വാരിച്ചവരെ ഉണ്ടോയില്ലെന്ന് പറഞ്ഞ വഴക്കായിരുന്നു. ഭൂട്ടാൻ പോകാൻ പറ്റി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെ, വാരിച്ചവരെ വേണം ഒത്തിരി. ഒരു ദിവസം അങ്ങോട്ടും വേണം, ഇങ്ങോട്ട് വരാൻ ഒരു ദിവസം വേണം, പിന്നെ അവിടെ ഒരു ദിവസം കാണാനും. അപ്പൊ മൂന്ന് ദിവസം വേണം, ഇല്ലാതെ നടക്കില്ല. അതെ, അപ്പൊ നിങ്ങൾ കറങ്ങിട്ടോ. അതെ അതെ, ഇത് വൈകുന്നേരത്തേനും വരും. ഓക്കെ ഓക്കെ, മുന്നോട്ടുള്ള നമ്മുടെ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.